നമസ്കാരം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് നേമം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിലൂടെ ബി ജെ പി താമര വിരിയിച്ച മണ്ഡലം എങ്ങനെയും തിരിച്ചുപിടിക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നത്. കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഓടി നടന്ന് ഒടുവിൽ കെ മുരളീധരനെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചപ്പോൾ എൽ ഡി എഫ് അതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വി ശിവൻകുട്ടിയെയാണ്. പ്രചാരണത്തിന് മൂന്ന് മുന്നണികളും സർവ്വസന്നാഹങ്ങളും നിരത്തിയിട്ടുണ്ട്. ചുവരെഴുത്തും പോസ്റ്ററുകളും മുതൽ സുസജ്ജമായ സൈബർ വാർ റൂമുകളും തയ്യാർ. പഴയ എസ് എഫ് ഐ സഖാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ശിവൻകുട്ടിയുടെ സൈബറിടം നിയന്ത്രിക്കുന്നതെങ്കിൽ ഡോക്ടർ ജി വി ഹരിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് മുരളീധരന്റെ സൈബർ സേനയെ നിയന്ത്രിക്കുന്നത്. ബി ജെ പി ഐ ടി സെല്ലുകാർ കുമ്മനം രാജശേഖരന്റെ സൈബർ സന്നാഹത്തിന് കൂട്ടായെത്തിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവൻകുട്ടിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നേമത്ത് പ്രസംഗിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രത്യേകതകളുമില്ലാത്ത ഒരു സാധാരണ തെക്കൻ തിരുവിതാംകൂർ മണ്ഡലം മാത്രമാണ് നേമം. പറയത്തക്ക യാതൊരു വികസനവും ഇല്ലാത്ത ഒരു മണ്ഡലം. തിരുവനന്തപുരം കോർപ്പറേഷനോട് ചേർന്ന് കിടന്നിട്ടും അതിന്റെ ഗുണമൊന്നും ഈ മണ്ഡലത്തിൽ കാണാനില്ല. ആകെയുള്ള രാഷ്ട്രീയ പ്രാധാന്യം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് എന്നതാണ്. വാസ്തവത്തിൽ ഒ രാജഗോപാലിനോടുള്ള സഹതാപവും യു ഡി എഫിന്റെ വോട്ട് കച്ചവടവും കാരണമാണ് കഴിഞ്ഞ തവണ നേമത്ത് താമര വിരിഞ്ഞതെന്ന സത്യം മിനിമം ആ നാട്ടുകാർക്കെങ്കിലും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കുമ്മനം രാജശേഖരൻ തന്റെ പിൻഗാമി അല്ലെന്ന് ഒ രാജഗോപാൽ തെളിച്ചു പറഞ്ഞത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തരംഗമുണ്ടായിട്ടും മണ്ഡലം ഒന്നായി എടുക്കുമ്പോൾ 2204 വോട്ടിന്റെ ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിച്ചതാണ് നേമം തങ്ങളുടെ ഗുജറാത്താണെന്നൊക്കെ പ്രഖ്യാപിക്കാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പ്രേരിപ്പിച്ചത്. ഈ മണ്ഡലത്തിന്റെ ഭൂതകാലം ഈ അവസരത്തിൽ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. 1957 സി പി ഐയിലെ പി സദാശിവൻ വിജയിച്ച മണ്ഡലം. 1960 പി എസ് പിയുടെ പി വിശ്വംഭരൻ വിജയിച്ചു. അതിനുശേഷം 65 ലും 67 ലും സി പി എമ്മിലെ എം സദാശിവൻ മണ്ഡലത്തെ ചുവപ്പിച്ചു. 70 പിന്നെയും പി എസ് പിയിലെ ജി കുട്ടപ്പൻ വിജയിച്ചു. 1977 മുതൽ 82 കരുണാകരൻ വിജയിക്കുന്നത് വരെ പിന്നെയും കോൺഗ്രസിന്റെ കൈകളിൽ. 1983 മുതൽ 2001 വരെ ബി ജെ തങ്കപ്പനിലൂടെയും വെങ്ങാനൂർ ഭാസ്കരിലൂടെയും സി പി എം മണ്ഡലം തിരിച്ചുപിടിച്ചു. 2001 കോൺഗ്രസിന് വേണ്ടി എൻ ശക്തൻ ശക്തി കാട്ടി. 2006 കോൺഗ്രസ് മണ്ഡലം നിലനിർത്തി. 2011 വി ശിവൻകുട്ടി സി പി എമ്മിന് വേണ്ടി നേമം തിരിച്ചുപിടിച്ചത്. 2016 ഒ രാജഗോപാൽ ശിവൻകുട്ടിയിൽ നിന്നും മണ്ഡലം പിടിച്ചു. ഇതാണ് ഈ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം. ഈ കാലയളവിലൊന്നും ബി ജെ പി നേമത്തെ ഒഴിവാക്കാനാകാത്ത ശക്തിയാണെന്ന തരത്തിലുള്ള ഒരു പ്രകടനവും കാഴ്ചവെച്ചിട്ടില്ല. കഴിഞ്ഞ തവണത്തെ മണ്ഡല പുനർനിർണയം നടത്തിയപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചില വാർഡുകൾ നേമത്തിന്റെ ഭാഗമാകുകയും പഴയ നേമത്തിന്റെ ചില ഭാഗങ്ങൾ കാട്ടാക്കട മണ്ഡലത്തിന്റെ ഭാഗമായതുമാണ് നേമത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്നത്. നേമത്തോടൊപ്പം ചേർന്ന നഗരത്തിലെ ചില ഭാഗങ്ങൾ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയായിരുന്നു. കോൺഗ്രസിനും സി പി എമ്മിനും സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് കാട്ടാക്കട മണ്ഡലത്തിലേക്ക് പോയത്. ഭൂമിശാസ്ത്രപരമായ ഈ മാറ്റം സി പി എമ്മിനും കോൺഗ്രസിനും തിരിച്ചടിയായി. വോട്ട് കച്ചവടത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഘടകകക്ഷിക്ക് സീറ്റ് നൽകിയതും അന്ന് സി പി എമ്മിനകത്തുണ്ടായിരുന്ന ചില വിഭാഗീയതകളും സിറ്റിംഗ് സീറ്റിൽ വി ശിവൻകുട്ടി തോൽക്കാൻ കാരണമായി എന്നതാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുരളീധരന്റെ വരവ് നേമം മണ്ഡലത്തിന്റെ വോട്ടിംഗ് സ്വഭാവത്തെ സ്വാധീനിക്കുമെന്നതിൽ സംശയം വേണ്ട. ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നായർ വോട്ടുകളിൽ മുരളി വിള്ളൽ വീഴ്ത്തും. മാത്രമല്ല ഒ രാജഗോപാലിന് ലഭിച്ച സ്ത്രീ വോട്ടുകളും മുരളി നേടും. ഉറച്ച പാർട്ടി വോട്ടുകളും നാടാർ സമുദായത്തിന് സംവരണം നൽകിയ എൽ ഡി എഫ് സർക്കാരിന്റെ നടപടിയും കിറ്റ് വിതരണവും ക്ഷേമ പെൻഷനുകൾ സമയത്ത് വിതരണം ചെയ്തതും വി ശിവൻകുട്ടിയുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അഭിപ്രായ സർവേകളിൽ എൽ ഡി എഫിന് ലഭിക്കുന്ന മുൻതൂക്കവും ഇവിടെ ശിവൻകുട്ടിയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കുറച്ചധികമുള്ള മണ്ഡലമാണ് നേമം. വർദ്ധിപ്പിച്ച പെൻഷനും ശമ്പളവും വോട്ടെടുപ്പിന് മുമ്പേ അവരുടെ കൈകളിൽ എത്തുന്നതും ഇടതുമുന്നണിക്ക് ഗുണമുള്ള കാര്യമായി മാറും. ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്ന ചർച്ചകളുടെ സ്വഭാവം രസകരമാണ്. കുമ്മനത്തെ തോൽപ്പിക്കുന്നത് മുരളിയായിരിക്കുമോ അതോ ശിവൻകുട്ടിയോ? ഉറച്ച ബി ജെ പി പ്രവർത്തകർ പോലും കളം വിട്ടത് ഈ ചർച്ചകളിൽ മനന്നൊന്താണ്. എത്ര വെയിൽ കൊണ്ടാലും കുമ്മനം ജയിക്കില്ലെന്ന് അവർക്കറിയാം. കേരളത്തിന്റെ ഗുജറാത്ത് എന്ന സുരേന്ദ്ര സ്വപ്നത്തിന്
മെയ് 2 കഴിഞ്ഞും ആയുസ് ഉണ്ടാകാൻ ഇപ്പോഴത്തെ നിലയിൽ ഒരു സാധ്യതയുമില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, ദൗ ന്യൂസ്, തിരുവനന്തപുരം. ദൗ ന്യൂസ്, നിങ്ങളുടെ വാർത്ത നിങ്ങളോടൊപ്പം, നിങ്ങളുടെ വിരൽത്തുമ്പിൽ.